ബാർകോഡ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതി കടയിലേക്ക് കൊടുക്കുകയോ ചെയ്യുക. അവരതിൻ്റെ നേരെ അളവ്, അതിൻ്റെ വില, എത്രത്തോളം ബില്ലുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കണക്കാക്കിയിട്ട്, എഴുതി കണക്കാക്കിയിട്ടായിരിക്കും നമുക്ക് തരിക. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. നമ്മളൊരു ബാർകോഡിൻ്റെ സഹായത്തോടു കൂടി ബില്ലിങ്ങൊക്കെ അതിവേഗം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്ന്. അപ്പോൾ പണ്ടത്തേക്കാളിൽ എത്രയോ മടങ്ങ് സ്പീഡിലാണ് ഇപ്പോൾ ബില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം, കടയിലുള്ള ആളുകളുടെ സമയലാഭം. അപ്പോൾ ഈ ബാർകോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറോ അല്ലെങ്കിൽ ഒരു പാക്കിംഗ് റീപാക്കിംഗ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ബാർകോഡ് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചിട്ടൊക്കെയുള്ളതാണ് ഈ വീഡിയോ. ഇനി പ്രൊഡക്ട്സിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടിയ സമയത്ത് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രോസസ്സിലേക്ക്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി 1970 ജോർജ് എ. ലോറർ എന്ന് പറഞ്ഞ US ഒരു ഇൻവെൻറ്റ് ചെയ്ത ഒരു കാര്യമാണിത്. അതായത് യൂണിവേഴ്സൽ ബാർകോഡ് സിസ്റ്റം എന്നാണ് പറയുന്നത് ബാർകോഡിന്. അപ്പോൾ ഇത് മിഷൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഇമേജാണ് ബാർകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീതിയിലുള്ള അക്കങ്ങൾ തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ വ്യത്യാസമുള്ള പാരലൽ ലൈൻസ്, ഇതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് ബാർകോഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് അതിൽ കുറേ ലൈൻസ് കാണാം. ഇത് റീഡ് ചെയ്യാൻ അതിൻ്റെ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് പറ്റുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റിൻ്റെ നമ്പർ, സീരിയൽ, ബാച്ച്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് എൻകോഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഈ ബാർകോഡ് റീഡ് എന്ന സഹായത്തോടു കൂടിയിട്ട് അതിനെയൊക്കെ ഡീകോഡ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതിൽ തന്നെ ഈ എക്സ്പയറി ഡേറ്റ്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് അടക്കം പല ഡീറ്റെയിൽസും ബാർകോഡിൽ എൻകോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ക്ലോത്തിങ് സ്റ്റോർ ആവട്ടെ, മാൾസ് ആവട്ടെ, ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലും ഇപ്പോൾ ബാർകോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാർകോഡ് എന്നുള്ളത് ഒരു ഗ്ലോബൽ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം കൂടിയാണ്. അത് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അതായത് ഒരു പ്രൊഡക്റ്റിന് ഒരു ബാർകോഡ് നമ്പറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ 1 kg ഉണ്ട്, 1/2 kg ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 kg ഒരു ബാർകോഡും 1/2 kg വേറൊരു ബാർകോഡും ആയിരിക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് ഒരു ബാർകോഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബാർകോഡ് ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ മാനുഫാക്ചറേഴ്സിനാണെങ്കിലും, ലോജിസ്റ്റിക് നടത്തി ചെയ്യുന്നവർക്കാണെങ്കിലും, ഹോൾസെയിലേഴ്സിനൊക്കെ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇനി എന്താണ് ഈ ബാർകോഡ്, ഏത് എത്ര തരത്തിലുള്ള ബാർകോഡ് ഉണ്ട് എന്നുള്ളത് ഉണിയും കറിഞ്ഞിരിക്കണം. പല ബിസിനസ്സിൻ്റെ നാച്ചർ അനുസരിച്ചും പ്രൊഡക്റ്റിൻ്റെ ആ ഒരു മേഖല അനുസരിച്ചിട്ടൊക്കെ ബാർകോഡ് വളരെ, ഇതിപ്പോൾ ഫോണിൽ ചെയ്യുന്ന QR കോഡ് ഡിഫറൻറ്റാണ്, അതുപോലെ തന്നെ ഷിപ്മെൻറ്റിലേക്ക് പോകുന്ന ബാർകോഡ് ഡിഫറൻറ്റാണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ബാക്ക് സൈഡ് കാണുന്ന ആ ബാർകോഡുകളും എൻറ്റയർലി ഡിഫറൻറ്റാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് 3 തരത്തിൽ ബാർകോഡിനെ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 dimension, 2 dimension ആൻഡ് 3 dimension ബാർകോഡ്. ഈ 1 dimension ബാർകോഡാണ് നമ്മൾ പൊതുവേ കൂടുതലും യൂസ് ചെയ്യുന്ന കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ ബാക്ക് സൈഡിലുള്ള ബാർകോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 dimension ബാർകോഡുകളാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബാർകോഡ് കൂടുതൽ EAN ബാർകോഡാണ്. EAN ബാർകോഡ് 13-digit ഉള്ള ബാർകോഡാണ്. ഇതാണ് നമ്മൾ കൂടുതലും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാക്കിൽ കാണുന്ന ബാർകോഡ് 13-digit നമ്പർ ഉള്ള ബാർകോഡുകളായിരിക്കും. ഇതാണ് വ്യാപകമായിട്ട് നമുക്ക് ഫുഡാണെങ്കിലും ക്ലോത്ത്സ് ആണെങ്കിലും കോസ്മെറ്റിക്സ് ഒക്കെ ആണെങ്കിലും ഈ ബാർകോഡ് EAN 13 എന്ന ഡിജിറ്റുള്ള ബാർകോഡുകളാണ് ഇന്ത്യയിലും യൂറോപ്പിലും പൊതുവെ ഉപയോഗിക്കുന്നത്. ഇനി ഈ പറഞ്ഞ EAN ബാർകോഡ് തന്നെ 2 തരത്തിൽ ലഭ്യമാണ്. GS1 ബാർകോഡ്, പിന്നെ മറ്റത് നോർമലി ലോക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബാർകോഡുകളും. ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ബാർകോഡും GS1 ബാർകോഡും രണ്ടും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. എന്താണ് ഈ GS1 ബാർകോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാർകോഡാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസിലേക്കും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബാർകോഡാണ് GS1 ബാർകോഡ് എന്ന് പറയുന്നത്. ഏകദേശമുള്ള എല്ലാ മിഷൻസിനും ഇത് റീഡ് ചെയ്യാനും അത്യാവശ്യം ജെന്യൂനായിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ ബാർകോഡാണ് GS1. പക്ഷെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം 100 numbers ആയിട്ട് പർച്ചേസ് ചെയ്യണം. അതിനതിൻ്റെ വിലയും വളരെ കൂടുതലാണ്. മിനിമം അതിൻ്റെ 46,000 സംതിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വില വളരെ കൂടുതലായതുകൊണ്ടും
ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പ്രൊഡക്റ്റ് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനീസിനൊക്കെ ഇത് അത്രത്തോളം അഫോർഡബിൾ ആയിന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നോർമലായിട്ടുള്ള ബാർകോഡ് നമുക്ക് അത് യുണീക്കാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാർകോഡ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഏജൻറ്റുടെ അടുത്ത് കയ്യിൽ നിന്നും ബാർകോഡ് പർച്ചേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ബാർകോഡ് GS1 പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അധികം എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയൊരു വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ഉള്ള വലിയ കമ്പനീസിനൊക്കെ GS1 ബാർകോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ GS1 ബാർകോഡ് അങ്ങനെയുള്ള പേഴ്സൺസിനും നോർമലായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ബാർകോഡ് നമ്മുടെ ആവശ്യാനുസരണം വാങ്ങുന്നവർക്കൊക്കെ നോർമൽ ബാർകോഡും യൂസ് ചെയ്യാവുന്നതാണ്. GS1 ബാർകോഡിൻ്റെ റെന്യൂവൽസ് ഉണ്ട് അതുപോലെ ഇയർലി, പക്ഷെ നോർമൽ ബാർകോഡ്സിന് അതിന് ആവശ്യമില്ല. ഏകദേശം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് നോർമൽ ബാർകോഡ് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ബാർകോഡൊന്നും നമുക്ക് അത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ബാർകോഡുകളാണ്, അതായത് UPC ബാർകോഡ്. ഇതിന് ഫുൾ ഫോം യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ബാർകോഡ് 12-digit നമ്പർ ആയിരിക്കും. ഇന്ത്യയിലല്ല, UK, US, കാനഡ പോലുള്ള, ന്യൂസിലാൻഡ് പോലുള്ളവിടെയൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പിന്നെ കോഡ് 128 ബാർകോഡ്. ഈ ലോജിസ്റ്റിക്കിലും ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ളതിലൊക്കെയാണ് UPC യെക്കാളും UPC ബാർകോഡ് ഉപയോഗിക്കുക. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ EAN ബാർകോഡിനേക്കാളും UPCയിൽ കൂടുതൽ ഇൻഫർമേഷൻ സേവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് കോഡ് 39, ഇലക്ട്രോണിക് ഗൂഡ്സിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ GS1 128 ഉണ്ട്, ആ ബാർകോഡുകൾ. അതുപോലെ തന്നെ ITF 14 എന്നുള്ള ബാർകോഡ് ഗ്ലോബൽ ട്രേഡ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ 2-dimensional ബാർകോഡായിട്ടുള്ളത്, അതായത് ഓൺലൈൻ വാലറ്റ് കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബാർകോഡുകൾ 2D ബാർകോഡുകളാണ്. ഇതിൽ 7000-digit അല്ലെങ്കിൽ 4000-character ഹോൾഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് QR ബാർകോഡ് എന്നുള്ളത്, നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ സ്കാൻ ചെയ്യുന്ന ബാർകോഡ്. അപ്പോൾ അങ്ങനത്തെ ബാർകോഡിനെയാണ് QR ബാർകോഡ് എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ ഈവൻ ഒരു ഭാഗികമായിട്ട് കീറിയതാണെങ്കിൽ പോലും നമുക്കതൊക്കെ QR കോഡ് റീഡ് ചെയ്തെടുക്കാൻ കഴിയും. അടുത്തത് ഡാറ്റ മെട്രിക്സ് എന്നുള്ള ബാർകോഡ്, ഇത്ര ചെറിയ പ്രൊഡക്റ്റിൽ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഡാറ്റ മെട്രിക്സ് എന്ന ബാർകോഡ്. പിന്നെ PDF 417 ബാർകോഡുകളുണ്ട്, നിറയെ ഇൻഫർമേഷൻ കൊടുക്കുന്ന, അതായത് ഷിപ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബാർകോഡുകൾ ഉപയോഗിക്കാറുള്ളത്. അവസാനത്തെ ടൈപ്പ് ആ 3-dimensional അതുപോലെ ഷിപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽസും വലിയ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിലൊക്കെയാണ് അങ്ങനത്തെ ഉള്ള ബാർകോഡുകൾക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും എണ്ണമാണ് ബാർകോഡിൽ വെറൈറ്റി. ഞാൻ ആദ്യം പറഞ്ഞ EAN ബാർകോഡാണ് നോർമലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ബാർകോഡ്. മറ്റുള്ളവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നത് മാത്രമാണ്. ഇനി അവസാനമായിട്ട് ഈ ബാർകോഡ് രജിസ്റ്റർ ചെയ്ത ബാർകോഡ് ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. അതായത് നമ്മൾ പേപ്പറിലൊക്കെ എഴുതി കൂട്ടുന്ന ബില്ലുകൾ, അതായത് അതിൽ ഒരുപാട് തെറ്റുകളും എറർസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഹ്യൂമൺ അല്ല മെഷീൻ ആയതുകൊണ്ട് തന്നെ അക്യുറസി വളരെ കൃത്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിനേക്കാൾ 25 times അധികം സ്പീഡിൽ ബാർകോഡിൽ വെച്ച് ബില്ലിങ് ചെയ്യാൻ കഴിയും. അതായത് ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന അവിടെ തന്നെ 25 പ്രൊഡക്ട്സോളം ബാർകോഡ് ഉപയോഗിച്ച് ബില്ല് ചെയ്യാൻ കഴിയുമെന്നർത്ഥം. ഇനി നിങ്ങൾ ഷർട്ട് വിൽക്കുന്ന കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഷർട്ടുകൾ കൂടുതൽ വിറ്റുപോവുകയും ചിലത് അധികം വിൽക്കാതെ വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ച് ഏതാണ് കൂടുതൽ വിറ്റത്, ഏതാണ് കുറവ്, എന്താണ് ഇപ്പോൾ സ്റ്റോക്ക്, ഇതൊക്കെ മാനേജ് ചെയ്യാനും ബാർകോഡ് കൊണ്ട് കഴിയുന്നു. ഇനി ബാർകോഡ് സിസ്റ്റം കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആണ്, മാത്രമല്ല കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പറ്റും ഈ ബാർകോഡിനെ. അത്രയധികം കോസ്റ്റ്ലി എന്ന് പറയാൻ കഴിയില്ല ബാർകോഡിനെ. ഇനി നമ്മളെല്ലാം വളരെയധികം തിരക്കുള്ള ആളുകളാണ്, പെട്ടെന്ന് പോകണം, ബില്ലിംഗ് നടത്തണം, കഴിയണം, വരണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും സ്പീഡായിട്ടുള്ള ബാർകോഡ് ആയതുകൊണ്ട് തന്നെ സമയം വളരെ തുച്ഛമായ സമയത്ത് തന്നെ ഏകദേശം ബില്ലിംഗ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നു എന്നുള്ള മറ്റൊരു കാര്യം. ഇനി പണ്ടൊക്കെ സാധനത്തിൻ്റെ പേരും അളവും മാത്രമായിരിക്കും ഉണ്ടാവുക ബില്ലിൽ, പക്ഷേ ബാർകോഡ് ഉപയോഗിച്ച് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിലും ഡാറ്റയും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ജെന്യൂനസ് എവിടെയാണ് മാനുഫാക്ചറിങ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു എന്നുള്ള മറ്റൊരു ബെനിഫിറ്റാണ്. ഇനി ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി ഈസി ആയിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അതിന് എത്ര റിട്ടേൺസ് ഉണ്ട്, എന്തൊക്കെയാണ് പേയ്മെൻറ്റ്, കസ്റ്റമേഴ്സ് എത്ര പേ ചെയ്തു, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇതൊക്കെ ഈസിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും മറ്റൊരു ബെനിഫിറ്റാണ്. ഇനി കൂടുതലായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ GS1 ബാർകോഡും നോർമൽ ബാർകോഡുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഈ ബാർകോഡിൻ്റെ ആവശ്യകത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർപ്പോഡ്സിൻ്റെ കാണുന്ന ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, GS1 ബാർകോഡ് എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമെന്നുള്ളത്. അതായത്
ഒന്ന് കമ്പനിയുടെ പാൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ ലെറ്റർ ഹെഡിൽ ഒരു റിക്വസ്റ്റ് വേണം. അതുപോലെ പഴയ കമ്പനിയാണെങ്കിൽ ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് വേണ്ടി വരും. ജി എസ് ടി വാറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മെമ്മറാണ്ടും, അതുപോലെ കോപ്പി ക്യാൻസൽഡ് ചെക്ക് ലീഫ്, ഇത്രയും കാര്യങ്ങളാണ് ജി എസ് വൺ ബാർകോഡിന് വേണ്ടി വരിക. ജി എസ് വൺ ബാർകോഡ് അല്ല നോർമൽ ബാർകോഡ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രം, ലൈക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി, അതിൻ്റെ പ്രൈസിങ് എത്രയാണ് എം ആർ പി എന്നുള്ളത്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിന് ഏതാണ് അഡ്രസ്സ്, മാനുഫാക്ചറിങ് അഡ്രസ്സ് കാര്യങ്ങൾ, ഇങ്ങനെ ബേസിക് ഡീറ്റെയിൽസ്, കമ്പനിയുടെ പേര്, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നോർമൽ ബാർകോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാർകോഡ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ.